ഗ്രാമങ്ങളും കൃഷിസ്ഥലങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. അധികം ആരും കണ്ടിട്ടില്ലാത്ത കാഴ്ചയായിരിക്കും. ഇപ്പോഴും മൈസൂർ ആണുള്ളത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. അപ്പോൾ നമ്മളിതാ ക്രിസ്മസ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നമ്മളിട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നാഗർഹോൾ ഫോറസ്റ്റിലൂടെയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നാഗർഹോൾ ഫോറസ്റ്റിൻ്റെ ഔട്ടർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് മൈസൂരേക്കും പിന്നെ വേറൊരു റൂട്ടും രണ്ടായിട്ട് തിരിയാൻ പറ്റും. അപ്പോൾ നമ്മൾ മൈസൂരോട്ടുള്ള റൂട്ടാണ് വണ്ടിയിൽ വന്നേക്കുന്നത്. അപ്പോൾ കാണുന്ന ഗ്രാമങ്ങളും കൃഷിസ്ഥലങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് മുളക് തോട്ടങ്ങളാണ് കേട്ടോ. നമ്മുടെ സാധാരണ പച്ചമുളകില്ലേ, അതിൻ്റെ തോട്ടങ്ങളാണ്. ഒരുപാട് ഏക്കർ കണക്കിന് ഈ തോട്ടത്തിൽ നട്ടു വെച്ചിരിക്കുകയാണ് കണ്ടോ. നിറച്ച് മുളക് കായ്ച്ചു കിടപ്പുണ്ട്, പച്ചമുളക്. ഇതാണ് ഏക്കർ കണക്കിനുണ്ട്. ഇവരതിൻ്റെ ഇടയിലുള്ള കള എന്തോ ആണ് പറിക്കുന്നത്. കണ്ടു നോക്കാം. മുളകല്ല കളയാൻ പറിക്കും. നമ്മളിങ്ങനെ നാട്ടിൻപുറത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന റൂട്ടെല്ലാം ഇങ്ങനെ കൃഷിയിടങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഉൾവഴികൾ, അകത്തോട്ടൊക്കെ ഉള്ള വഴികൾ കയറിക്കഴിഞ്ഞാൽ ചെറിയ ടാറിട്ട റോഡുകൾ കിട്ടും. അല്ലെങ്കിൽ പോയാൽ ഇഷ്ടംപോലെ കൃഷിത്തോട്ടങ്ങൾ, ഇങ്ങനെ നല്ല ഗ്രാമീണ അന്തരീക്ഷങ്ങൾ കാണാം. ഇവിടെ ഒരു ഡാം പോലത്തെ വെള്ളം കെട്ടി കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് ഇപ്പൊ നമ്മളിങ്ങനെ ഗ്രാമങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ഉൾനാടുകളും കൃഷിസ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വെച്ചിട്ട് അപ്പം നമ്മളിപ്പോൾ റോഡ് സൈഡിൽ തന്നെ കുറേ തോട്ടങ്ങൾ കണ്ടിട്ടോ. അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് ഈ നിങ്ങൾ വിഷ്വൽസിൽ കാണുന്നതൊക്കെ നമ്മുടെ മുത്താറിയില്ലേ, കുഞ്ഞുകുട്ടിയൊക്കെ കുറുക്കൊക്കെ കൊടുക്കുന്ന, എല്ലാ നാട്ടിലും എന്താ പറയുന്നത് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ മുത്താറി എന്ന് പറയും, ഇംഗ്ലീഷിൽ റാഗി എന്ന് പറയാം. പല നാട്ടിലതിൻ്റെ പല പേരുണ്ട്. അതാണിത്. കുറേ ഏക്കർ കണക്കിന് ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കപ്പ എല്ലാം ഉള്ളതാണ് മരിച്ചിനി എന്ന് പറയുന്നത്. അതേസമയത്ത് അധികം കണ്ടിട്ടില്ല. ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. അമരപ്പയറോ എന്തോ ഐറ്റം പയറാണ്, ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. അപ്പം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക.
കപ്പയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഒരു നെൽപ്പാടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നെല്ല് ഇതാ വെട്ടി അടുക്കിയിരിക്കുകയാണ്, കൊണ്ടുപോയിട്ടില്ല. നെൽപ്പാടത്തിനിടയിൽ കൂടെ ഈ സൈഡ് നെല്ല് വിളഞ്ഞത് വെട്ടി അടുക്കിയിരിക്കുന്നു. ഇവിടെ പച്ച കിടപ്പം കട്ട് ചെയ്യാത്തത് നിൽപ്പുണ്ട്. ഇടയിലൂടെ ഉള്ള ഒരു ഇടുങ്ങിയ വഴിയാണ് ഇത് അപ്പൊക്കൊണ്ടിരിക്കുന്നത്. കൂടെ ഉള്ളവരും കഷ്ടപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ ചിലവൊന്നുമില്ല. ജസ്റ്റ് പെട്രോൾ അടിച്ച് ക്ഷമയോടെ സമയമുള്ളപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാം. ഇവിടെ ഒരു കനാൽ കണ്ടാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. ഇപ്പോൾ സ്ഥലം നെൽപ്പാടങ്ങൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അങ്ങ് മുകളിലാണ് കേട്ടോ വണ്ടി നിർത്തിയിരിക്കണം, അങ്ങ് ദൂരെയായിട്ട്. എന്നിട്ടിങ്ങനെ നടന്നിറങ്ങിയതാണ്. അപ്പോൾ ഇതാ ഒരു കനാൽ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എല്ലാ കൃഷി ഇതിലെ വെള്ളത്തിലായിരിക്കും. അപ്പുറത്തൂടെ ഒരു ബൈക്കൊക്കെ പോകുന്നുണ്ട്. വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് ഇവിടെ സൈഡിലായിട്ട് കേബേജ് കേബേജ് കിടപ്പുണ്ട്. അപ്പൊ അത് കാണാനായിട്ടാണ് പോകുന്നത്. നല്ല സ്ട്രോങ് മണ്ണാണ് കേട്ടോ, അല്ലാതെ ചെറിയ കൃഷിക്ക് പറ്റിയ മണ്ണൊന്നുമല്ല. ഇതിന് ഉഴുതിട്ടിട്ടാണ് ഈ കൃഷിയെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു ട്രാക്ടറിന് എന്തോ ഉഴുതിട്ടിട്ട് അപ്പം നമ്മളിങ്ങനെ റോഡേ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കാള്, പശു എല്ലാം കൂടെ, ആട്, കഴിഞ്ഞ ദിവസം ഞാൻ വയനാടിൽ വെച്ച് നെല്ല് വിളഞ്ഞതിന് ശേഷം കൊയ്ത്ത് നടത്തുന്നതും അതുപോലെ അതിന് ശേഷം അവർ കൊണ്ടുപോകുന്നതും ഒക്കെ കാണിച്ചു. ഇപ്പോൾ ദാ മൈസൂറാണുള്ളത്, മൈസൂറിലെ കർണാടക ബോർഡറിൽ. ഇപ്പോൾ ഇവിടെ ഒരിടത്ത് കൊയ്തതിന് ശേഷം, അതായത് ഇവരിതാ നെല്ല് വേർതിരിക്കുന്നത് കണ്ടായിരുന്നു. അങ്ങനെ അത് കാണാനായിട്ട് ഞാൻ ഇതാ ഇറങ്ങി നടന്നു വരികയാണ്. പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. Thank you.
മുൻസാന കട്ടി തോന്നു അടിച്ച് അപ്പൊ അടിച്ച് വേർതിരിച്ചതാണിത്. എന്നിട്ട് പാറ്റി വൃത്തിയാക്കണം. ഇങ്ങനെ ആക്കുമ്പോ അതിന്റെ വേസ്റ്റ് എല്ലാം പോകും. അപ്പം നല്ലത് താഴെ വീഴും, ബാക്കി പൊടിയെല്ലാം അങ്ങ് ദൂരെ പോകും. ഇതാണ് പരിപാടി. ഇതൊക്കെ അധികം ആരും കണ്ടിട്ടില്ലാത്ത കാഴ്ചയായിരിക്കും. ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാവുണ്ട് കേട്ടോ. നെല്ല് വേർതിരിച്ചെടുക്കുന്നു. ഇത് നേരത്തെ നമ്മൾ കണ്ട കനാലാണ് കേട്ടോ. അതിൻ്റെ സൈഡിലാണിത് പശുക്കള്. നെൽപ്പാടം എന്തെങ്കിലും പറയാനുണ്ടോ? ചിത്രത്തിലൊക്കെ വരച്ചു വെച്ച് വന്നിട്ടില്ലേ, അതുപോലെയാണ്. കർഷകർ നിന്ന് നെല്ലിന്റെ പണി ചെയ്യുന്നു, പശുവിനെ കെട്ടിയിരുന്നു, കൊക്കുകള്, നെൽപ്പാടം, അരികെ കൂടെ ഒഴുകുന്ന ഒരു കനാല് അല്ലെ. നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഗ്രാമീണത എന്ന് പറയുന്ന സംഭവമാണ് നമുക്കിവിടെ നേരിട്ട് കാണാൻ പറ്റുന്നത്. അടിപൊളി സ്ഥലം. ഇത് തന്നെ പൊളി സ്ഥലം. പശുക്കളെ ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ. നമ്മളവിടത്തേക്ക് ഹെച്ച പശുക്കൾ ഇവിടെ ഉണക്ക ഉണങ്ങിയ വരണ്ട നെൽപ്പാടങ്ങളിലെ കിടക്കണം. ഇങ്ങനെ വന്ന് ടേറ്റ ബോൾട്ടിലാണ് കേട്ടോ യാത്ര. അപ്പോൾ വന്ന വഴിക്ക് ഇതാ വാളംപുളി. നമ്മുടെ അവിടെയൊക്കെ ചില വീടുകളിലൊക്കെ ഉണ്ട്. രണ്ട് പുളി അടുത്താലോ എന്ന് ആലോചിക്കും. അതാ പുളി നിൽക്കും. അപ്പം വണ്ടിയിലെ അവിടെ നിന്ന് ഞാൻ എന്താ പുളിയുടെ അടുത്ത് എത്തിപ്പെട്ടു. ഇതിൽ നെച്ച പുളി കാഴ്ച കേട്ടോ. നല്ലൊരു തണൽ വൃക്ഷം കൂടെയാണ്. നല്ല വെയിലാണെങ്കിലും ഇവിടെ നല്ല തണലുണ്ട്. തറയിലൊക്കെ ഒത്തിരി ഉണങ്ങി കിടപ്പുണ്ട്. കേടാണെന്ന് അങ്ങനെ പോകുന്ന വഴിക്കിത വേറെ എന്തോ ഒരു ഐറ്റം പൂത്ത് നിൽപ്പുണ്ട്. ഏക്കർ കണക്കിന് നിൽക്കുന്ന കേട്ടോ. എന്താണെന്ന് പറഞ്ഞു തരാൻ വലിയ ഐഡിയ ഇല്ല. കായ്ക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയും ഉണ്ട്, എള്ളൊറ്റയാണ്. അപ്പം നമ്മളിങ്ങനെ പോയി പോയി തനി നാടൻ പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പം ടാർട്ട റോഡ് പോലും ഇല്ല. രണ്ട് സൈഡും ഇതാ ഓരോ കൃഷിയിടങ്ങൾ. ഇങ്ങനത്തെ റോഡ് ഇതാ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ആവശ്യത്തിന് കരുതുക. കടകളൊക്കെ വളരെ കുറവാണ്. ഭക്ഷണവും വല്ലെങ്കിൽ ചെറുതായിട്ട് കരുതണത് നല്ലതായിരിക്കും. തനി നാട്ടും പ്രദേശമാണ്, കാട്ടു പ്രദേശം. എന്തെങ്കിലും പറയണ്ടോ? മൂന്നാർ പോയപ്പോ വട്ടവട പറഞ്ഞ സ്ഥലത്ത് പോയില്ലേ, അതുപോലത്തെ ഒരു ഉള്ളു നാടാണ്. പക്ഷെ എനിക്ക് ഫുള്ള് കർഷകരും കൃഷിയും പിന്നെ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ വെള്ളവും വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനത്തെ അല്ല. ശരിക്കും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഭൂപ്രകൃതി.
അതായിരിക്കും ഇവർ ഈ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് കൃഷിക്ക് വെള്ളമായിരിക്കും ഇവരുടെ ഏറ്റവും മെയിൻ ഒരു പ്രശ്നമായിട്ട് പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ വേറൊരിടത്ത് കണ്ടതാണ് ചോള. ഇതാണ് ഇപ്പം എല്ലടും പോപ്കോണൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ ചോള. കേട്ടോ, പൂത്തതാ കായ് ഉണ്ടാവാനായിട്ട് പോവുകയാണ്. ഇതാണ് വലുതായിട്ട് ചോളമായിട്ട് മാറുന്ന, കായ്ച്ചു തുടങ്ങിയിട്ടില്ല. ഇവിടെ ഏക്കർ കണക്കിന് മുപ്പുണ്ട്. കണ്ടാ ഇത് ഫുൾ ചോളമാണ്. ഇതാണ് നമ്മുടെ ചോളം. ചോള എങ്ങനെ ഉണ്ടാവണമെന്ന് കണ്ടിട്ടില്ലാത്തവർക്ക് കായ്, ഇത് കായാവുമ്പോഴാണ് ചോളമായിട്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഫുൾ റോഡുകൾ നോക്കി ഇങ്ങനെ പോയാൽ ഒത്തിരി ഗ്രാമങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. നാട്ടിൻപുറത്തൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. അതാണ്ട് കണ്ടോ, ഇതാണ് മുന്നിലെ കാഴ്ച. തനി കുഗ്രാമം. ഇങ്ങനെ പോണെങ്കിലും ഏതെങ്കിലും ഒന്നിനെ തട്ടിയിട്ടുണ്ടെങ്കിൽ സ്വഭാവം മാറും. പിന്നെ പൈസ കൊടുക്കാതെ പോകാൻ പറ്റത്തില്ല. എന്താ ഇവിടെ ഇവരും നെല്ല് ഇതാ പാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതങ്ങ് ദൂരെയായിട്ട് കുറേ ചെമ്മരിയാടുകൾ നിൽപ്പുണ്ട്.